ആപത്തിൽ നിന്നും രക്ഷപ്പെടാൻ സൂത്രം കാട്ടണം. പക്ഷേ എപ്പോഴും സൂത്രം കാട്ടിയാലോ നീലക്കുറുക്കനെ പോലെയാവും. ഈ കഥ ശ്രദ്ധിക്കൂ. ഒരു ദിവസം ഗോമായു എന്ന കുറുക്കൻ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങി. പക്ഷേ നാട്ടിലെ പട്ടികളുണ്ടോ വിടുന്നു? പ്രാണനും കൊണ്ട് ഓടിയ ഗോമായു ഒരലക്കുകാരന്റെ പറമ്പിൽ ചെന്നുപെട്ടു. നായ്ക്കളിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും ഗോമായു നിറം മാറി ഒരു നീലക്കുറുക്കനായി. ഉണർന്നെണീറ്റ ഗോമായു വിചിത്രമായ ഒരു കാഴ്ച കണ്ടു. എന്താ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കാൻ? അവരോട് തന്നെ ചോദിക്കാം. എന്നെ ഇത്രയ്ക്ക് ഭയക്കാൻ എന്താ കാര്യം? അപ്പൊ ഇതാണല്ലേ കാര്യം. അപ്പോഴെന്നെ പേടിച്ചിട്ടാ ഇവരോടുന്നത്. ഇത് മുതലെടുത്തിട്ട് തന്നെ കാര്യം. നീലത്തിൽ വീണത് നന്നായി. നിങ്ങൾ ആരും ഭയപ്പെടണ്ട. നിങ്ങളുടെ രാജാവാകാൻ വനദേവത എന്നെ നിയോഗിച്ചിരിക്കുന്നു. എത്രയും പെട്ടെന്ന് എന്നെ രാജാവായി വാഴിക്കുക. നിങ്ങളെ ഞാൻ വെറുതെ വിടാം. ഏതായാലും ഈ അത്ഭുത ജന്തുവിനെ വനദേവത നേരിട്ടയച്ചത് തന്നെ. നമുക്കിവനെ രാജാവാക്കാം. ഒരു ദിവസം ഗോമായു അംഗരക്ഷകരോടൊപ്പം പാറപ്പുറത്തിരുന്ന് വെടി പറയുകയായിരുന്നു. അപ്പോഴതാ ദൂരെ നിന്നും കുറുക്കന്മാരുടെ ഓരിയിടൽ. അവനടക്കാൻ കഴിഞ്ഞില്ല. എല്ലാം മറന്ന് അവൻ അവരോടൊപ്പം ഉച്ചത്തിൽ ഓരിയിട്ടു. ചതിയനു പറ്റിയ ചതി.